അനന്തപുരി ഓൺലൈൻ ന്യൂസിലൂടെ ഞാൻ എല്ലാ പ്രിയപ്പെട്ടവർക്കും വായനാ ദിനത്തിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുകയാണ്. ഒരു അത്ഭുത പുരുഷൻ നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരുന്നു എന്നുള്ളത് ഒരു ഓർമ്മയായി എങ്കിലും ഉണ്ടായിരിക്കണം എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. അത് മഹാനായ പി എൻ പണിക്കരാണ്. കേരളമൊട്ടാകെ ഓടി നടന്ന് വായനശാലകൾ സ്ഥാപിച്ച് വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന ആശയം പ്രചരിപ്പിച്ച മഹാത്മാവാണ് ശ്രീ പി എൻ പണിക്കർ. കേരളത്തിലെ ഗ്രന്ഥശാലാ സംഘത്തിൻ്റെ പിതാവ് എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. പിൽക്കാലത്ത് കേരളത്തിലെ സമ്പൂർണ്ണ സാക്ഷരതാ വിപ്ലവം നടക്കുന്ന കാലഘട്ടത്തിൽ അതിൻ്റെ ഭാഗമായി തീരാൻ ഭാഗ്യമുണ്ടായ സന്ദർഭത്തിൽ ഞാൻ ഓർക്കുകയാണ്, ശ്രീ പി എൻ പണിക്കരുടെ അക്ഷീണമായ പ്രയത്നം ഞങ്ങളുടെ മുന്നോട്ടുള്ള ഗതിയെ വളരെയധികം സഹായിക്കുകയുണ്ടായി. അപ്പോൾ ഒരു പുതിയ കേരളത്തിൻ്റെ സൃഷ്ടിക്ക്, സംസ്കാരത്തിൻ്റെ വളർച്ചയ്ക്ക് വായന എത്ര ആവശ്യമാണ് എന്നും, വായിച്ച് വിദ്യ നേടുക, വിജ്ഞാനമാർജിക്കുക, ഒപ്പം വിവേകം നേടി സംസ്കാരപൂർണമായൊരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്നതാണ് വായനയുടെ ലക്ഷ്യം. അത് ഉണർത്തുന്നതിന്, ഓർമ്മപ്പെടുത്തുന്നതിന് പി എൻ പണിക്കരുടെ ഓർമ്മ ആചരിക്കുന്ന ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത് ഏറ്റവും സന്തോഷകരം. എല്ലാ പ്രിയപ്പെട്ട വായനക്കാർക്കും ഞാൻ ഹൃദയപൂർവ്വം മംഗളങ്ങൾ ആശംസിക്കുന്നു. വായനയുടെ പ്രസക്തി മനസ്സിലാക്കിക്കൊണ്ട് കുട്ടികൾക്ക് വേണ്ടി ഒരു പ്രത്യേക പരിപാടി ആവിഷ്കരിച്ചിരിക്കുന്ന അനന്തപുരി ഓൺലൈന് എൻ്റെ ആത്മാർത്ഥമായ ആശംസകൾ. നമസ്തേ, മേരാ നാം പ്രാർത്ഥന, മേ ഭാരതീയ വിദ്യാഭവൻ മൺമിലാ കെ ആഠവീ കക്ഷാ മേ പഠതി ഹൂ. आज हम सभी यहाँ वाचन दिवस मनाने के लिए एकत्रित हुए हैं। ये दिन हमें पुस्तकों और पढ़ाई के महत्व को याद दिलाता है। वाचन न केवल ज्ञान का स्रोत है, बल्कि ये हमारी सोचने की क्षमता को भी बढ़ाता है और हमारे मानसिक विकास में महत्वपूर्ण भूमिका निभाता है। पी एन पणिक्कर जी को याद करते हुए इस वाचन दिवस पर मैं आप सभी से आग्रह करती हूँ कि आप सभी रोजाना कुछ समय वाचन के लिए निकालें। नमस्कार, ഞാൻ ആൽഫിൻ, എംജിഎം സ്കൂൾ കണിയാപുരത്തിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി. ഞാൻ ഇന്ന് ഇവിടെ വായിക്കാൻ പോകുന്നത് ബെന്യാമിന്റെ ആടുജീവിതം എന്ന കൃതിയിലെ ഒരു ഭാഗമാണ്. ഭാഗം 1. ബത്തയിലെ ചെറിയ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഞാനും ഹമീദും തോറ്റവരെ പോലെ കുറെ നേരം നിന്നു. ഗേറ്റിനോട് ചേർന്നുള്ള പാറാവുകൂട്ടിൽ രണ്ട് പോലീസുകാർ ഇരിപ്പുണ്ട്. ഒരാൾ എന്തോ വായിക്കുകയാണ്. ആ ഇരിപ്പും തലയാട്ടലും പാതിയടഞ്ഞ കണ്ണുകളും ഏതോ മതഗ്രന്ഥമാണ് വായിക്കുന്നതെന്ന് ഉറപ്പു തരുന്നുണ്ട്. രണ്ടാമത്തെ പോലീസുകാരൻ ടെലിഫോണിലാണ്. അയാളുടെ വർത്തമാനവും ചിരിയും അലർച്ചയും ഇങ്ങ് റോഡ് വരെയും കേൾക്കാം. വളരെ അടുത്താണ് ഇരിക്കുന്നതെങ്കിലും രണ്ടുപേരും രണ്ട് ലോകത്താണുള്ളത്. ആ രണ്ട് ലോകങ്ങളും ഞങ്ങളെ ശ്രദ്ധിക്കുന്നതേയില്ല. मानव जीवन में पुस्तकों का महत्व. अब्राहम लिंकन ने कहा है कि किताबें आदमी को ये बताने के काम आती हैं, उसके नए विचार आखिरकार इतने भी नए नहीं हैं. सच में किताबों से गुजरना दुनिया के श्रेष्ठ अनुभवों में से एक है. तभी तो किताबों को सबसे अच्छा मित्र कहा जाता है. निर्मल वर्मा भी ठीक ही कहते हैं, किताबें मन का शोक, दिल का डर या अभाव की हूक कम नहीं करती, सिर्फ सबकी आंख बचाकर चुपके से दुखते सिर के नीचे सिरहाना रख देती हैं. नमस्ते, आई एम अनन्या ऑफ क्लास 10 स्टडीइंग इन भारतीय विद्या भवन मनविला. टुडे आई बी रीडिंग द पोएम अ टाइगर इन द ज़ू बाय लेस्ली नोरिस. He stalks in his vivid stripes, the few steps of his cage, on pads of velvet quiet in his quiet reach. He should be lurking in shadow, sliding through long grass, near the waterhole where plum deer pass. He should be snarling around houses at the jungle's edge, baring his white fangs, his claws terrorizing the village. I'm not hedging, I said, tugging back. Because I needed them to be Madam Adeline's spring. Then she could bind me close and keep me in the dream. But it was no use. The dream was fading fast. I vanquished the blanket and lay there, my heart beating hard against my ribs. I relived each dream moment, whispering Madam Adeline's words. Ah, my child, my own dear long-lost daughter. Could it be true? There had been this instant connection between us.
almost as if he recognized each other. Both had flame red hair, female faces, and slender bodies. Namaskar. मैं शिवेंद्र सिंह, कक्षा 12वीं का स्टूडेंट, मॉडल पब्लिक से, मैं आप सभी के सामने एक कविता प्रस्तुत कर रहा हूँ, जिसका शीर्षक है, कोशिश करने वालों की कभी हार नहीं होती। यह कविता हरिवंश राय बच्चन के द्वारा लिखी गई है। तो आइए प्रस्तुत करते हैं। लहरों से डरकर नौका पार नहीं होती, कोशिश करने वालों की कभी हार नहीं होती। नन्ही चींटी जब दाना लेकर चलती है, चढ़ती दीवारों पर 100 बार फिसलती है। मन का विश्वास रगों में साहस भरता है, चढ़कर गिरना, गिरकर चढ़ना अक्सर ना अखरता है। आखिर उनकी मेहनत बेकार नहीं जाती, कोशिश करने वालों की कभी हार नहीं होती। My name is Susmita and I am from Bharatiya Vidya Bhavan Manvila in class 11B. Today I am going to read a small stanza from the diary of Anne Frank. Writing in a diary is a really strange experience for someone like me. Not only because I've never written anything before, but also because it seems to me that later on, neither I nor anyone else will be interested in the musings of a 13-year-old schoolgirl. Oh well, it doesn't matter. I feel like writing, and I have an even greater need to get all kinds of things off my chest. Paper has more patience than people. I thought of this saying on one of those days when I was feeling a little depressed. Nyan Hanna, Model Public School ile 12th class vidyarthini. Inna June 19 vayana dinam. ONV kurupinde appuvinde balyam. Deepangal mangugayum kooril thingugayum cheyda aa gramina sandhiyil പ്രാന്തൽ വിളക്കിൻ്റെ ഇത്തിരി വെട്ടത്തിൽ ഉമ്മറത്തിണ്ണയിലിരുന്ന് എന്തോ കുത്തിക്കുറിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയോട് മുറ്റത്തിലാത്തുകയായിരുന്ന കാരണവർ ചോദിച്ചു, അപ്പു നീ തോന്നിയാക്ഷരം എഴുതുമോ? ഉള്ളിൻ്റെ ഉള്ളിൽ ഊറിക്കൂടി വരുന്ന വൈകാരികാനുഭൂതികളെ അപ്പപ്പോൾ പകർത്തുമായിരുന്ന അപ്പുവിന് താൻ എഴുതുന്നതൊക്കെ തോന്നിയാക്ഷരങ്ങളാണെന്ന് അന്നാണ് മനസ്സിലായത്. എന്നിട്ടും അപ്പുവിന് എഴുതാതെ ഇരിക്കാൻ ആകുമായിരുന്നില്ല. കാരണം ചുറ്റുവട്ടത്തെ ഓരോ കാഴ്ചയും ആ കുട്ടിയെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു. അവയുടെ അനുരണന്തങ്ങൾ ആത്മാവിൽ നിന്നൊഴുകുന്ന സംഗീതമായി കവിത എന്ന തോന്നിയാക്ഷരങ്ങളായി കടലാസിലേക്ക് വാർന്നു വീണു. ആ കവിത, ആ സംഗീതം ഒരായുഷ്കാലം മുഴുവൻ അപ്പുവിന് കൂട്ടായി. ലാഖ് കി ചൂടിയ സാറേ ഗാമേ മേ ബദലു മുച്ചേ സബ്സേ അച്ച ആത്മി ലഗ്താ താ ക്യോൻകി വഹ് മുച്ചേ സുന്ദർ സുന്ദർ ലാഖ് കി ഗോലിയാം ബനാകർ ദേതാ താ. मुझे अपने मामा के गांव जाने का सबसे बड़ा चाव यही था कि जब मैं वहां से लौटता तो मेरे पास ढेर सारी गोलियां होती, रंग बिरंगी गोलियां जो किसी भी बच्चे का मन मोह ले। वैसे तो मेरे मामा के गांव का होने के कारण मुझे बदलू को बदलू मामा कहना चाहिए था, परंतु मैं उसे बदलू मामा ना कहकर बदलू काका कहा करता था, जैसा कि गाँव के सभी बच्चे उसे कहा करते थे। बदलू मखान कुछ ऊंचे पर बना था। मखान के सामने बड़ा सा सहन था जिसमें एक पुराना नीम का वृक्ष लगा था। उसी के नीचे बैठकर बदलू अपना काम किया करता था। हेलो, आई एम अश्ना शुकुर ऑफ क्लास 9th, स्टूडेंट ऑफ मॉडल पब्लिक स्कूल पालीपुरम त्रिवेंद्रम। टुडेज न्यूज हेडलाइंस। पीएम नरेंद्र मोदी इन वाराणसी। पीएम पब्लिशर्स पीएम किसान 17th इंस्टॉलमेंट। बॉम्ब शीट मेल इज रिसीव्ड बाय पटना एयरपोर्ट। Security has been increased. Victim shaming by own party is how Swati Mahiwal described the alleged attack to politicians in India. Today, PM Modi will open the new Nalanda University campus. After a break for the election, PM Modi Mann Ki Baat will return on June 30. Assam flood, Brahmaputra surges. 1.05 lakh people are at danger of flooding due to heavy rain. നമസ്കാരം, ഞാൻ ശ്രദ്ധ എസ് നായർ, എം ജി എം സ്കൂൾ കണിയാപുരത്തെ 7th ക്ലാസ് വിദ്യാർത്ഥിനി. ഇരുട്ടിൻ്റെ ആത്മാവ് എം ഡി വാസുദേവൻ നായർ. കണ്ണുകളിൽ നിന്ന് ഇരുട്ട് നീങ്ങിയപ്പോൾ പുറത്തെ വാഴക്കൂട്ടത്തിൽ നിലാവെളിച്ചം ഒളിച്ചു കളിക്കുകയായിരുന്നു. മുറിയിൽ ഇരുട്ടാണ്. പായൽ നിവർന്നിരുന്നപ്പോൾ നെറ്റിയിൽ പുകച്ചിലും നൊമ്പരവും തോന്നി. ചുമരും ചാരിക്കൊണ്ടിരുന്നു. ഒച്ചയും അനക്കവുമില്ല. പുറത്തെ നിഴൽപ്പാടുകളിൽ എന്തെല്ലാമോ അനങ്ങുന്നുണ്ട്.
കറുത്ത രൂപങ്ങൾ അവിടെ അവിടെ പതിങ്ങി നിൽക്കുകയാണ്. പക്ഷേ മുറിക്കകത്തായതുകൊണ്ട് ഭയപ്പെടാനില്ല. കൊച്ചു കിളിവാതിലൂടെ പിശാചുക്കൾ എങ്ങനെ അകത്ത് കടക്കാനാണ്? ഇന്നിവിടെ മല്ലനും മല്ലികനും എന്ന പാഠത്തിലെ ഒരു ചെറിയ ഭാഗമാണ് ഞാൻ വായിക്കുന്നത്. വളരെ നേരമായുള്ള നടപ്പും ഇടയ്ക്കിടയ്ക്കുള്ള ഓട്ടവും അവരെ ക്ഷീണിപ്പിച്ചിരുന്നു. കത്തുന്ന വിശപ്പ്, വല്ലതും തിന്നിട്ട് ദിവസം രണ്ടായല്ലോ. തൊട്ടിലിറങ്ങി അവർ കൈയും മുഖവും നനച്ചു, വയറു നിറയെ വെള്ളം കുടിച്ചു. അല്പനേരം തൊട്ടുവക്കിൽ തന്നെ ഇരുന്നു. തെങ്ങോലയിൽ തഴുകി നിന്ന കാറ്റ് തൊട്ടപ്പോൾ നല്ല ആശ്വാസം. ഹായ്, ഐ ആം ഇവാന ഷാജു ഓഫ് ഗ്രേഡ് 10 മോഡൽ പബ്ലിക് സ്കൂൾ, പള്ളിപ്പുറം, ട്രിവാൻഡ്രം. ടുഡേസ് സ്പോർട്സ് ഹെഡ്ലൈൻസ്: David Warner, who is soon to retire, muses on the ball tampering controversy, saying, "I was the only one who took a lot of heat." T20 World Cup: in the West Indies victory against Afghanistan, Puran smashes numerous six-hit records. The single candidate for the position of coach of the Indian men's cricket team, Gautam Gambhir, had an interview on June 18th. Paavo Narmi Games: Neeraj Chopra's fitness test featuring German wonder kid Max Denning in the mix. 3 wickets in 4 overs, no run. NC defeats PNG after Lockie Ferguson bowls the most efficient T20 period of the World Cup. Igor Stimac dismissed. The coach was rumoured of the obligations with immediate effect, according to the All India Football Federation. Thank you. Lakh ki chudiya. Sare gaon mein badlu mujhe sabse acha aadmi lagta tha, kyunki wahan mujhe sundar sundar lakh ki goliyan bana kar deta tha. मुझे अपने मामा के गांव जाने के सबसे बड़ा छाव यही था कि जब मैं वहां से लौटता था तो मेरे पास ढेर सारी गोलियां होती, रंग बिरंगी गोलियां जो किसी भी बच्चे का मन मोह ले। वैसे तो मेरे मामा का गांव का होने के कारण मुझे बदलू को बदलू मामा कहना चाहिए था, परंतु मैं उसे बदलू मामा ना कहकर बदलू काका कहा करता था, जैसे कि गाँव के सभी बच्चे उसे कहा करते था। अहम कीर्तना गिरीश, सप्तमः कक्षा, पारायण दिवसः। नमस्ते। जून मासस्य नवदश तारिकायां पारायण दिवसत्वेन समस्त भारते मासपर्यन्तम् आघुष्यन्ते। कैरल्यं लब्धजन्मः श्री पी एन पणिकर महोदयस्य नितान्त प्रयत्नस्य प्रभावेन एव अयं पारायण दिवस समारोहः प्रचलति इति अस्माकं गौरवः। स्वग्रामे प्रत्येकं गृहं गत्वा पुस्तकानि दत्त्वा पारायणार्थं सर्वान् प्रेरितवान् उद्घोषितवान् अयं धन्यात्मा। तस्य प्रयत्नस्य सद्फलमेव केरलग्रन्थशाला सङ्गम। तस्मादेव ग्रन्थशाला पितृस्थानं तस्मै दत्तं सर्वकारेण, भारतसर्वकारेण तस्य चित्रेण सहितं प्रथमुद्रापि प्रकाशयन् कृतकृत्याः अभवन्। अस्मिन् दिवसे ग्रन्थपारायणं कृत्वा वयमपि कृतार्थाः भवेम। जयतु भारतं, जयतु संस्कृतम्। ഞാൻ ഷൈമ, മോഡൽ പബ്ലിക് സ്കൂളിലെ 8 ക്ലാസ് വിദ്യാർത്ഥിനി. ഇന്ന് ഞാൻ നിങ്ങളോട് അവതരിപ്പിക്കാൻ പോകുന്നത് വായനാ ദിനത്തെക്കുറിച്ചാണ്. ഇന്ന് ജൂൺ 19 വായനാ ദിനം. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളഞ്ഞു വളരും, വായിച്ചില്ലെങ്കിൽ വളഞ്ഞു വളരും എന്ന പ്രശസ്തമായ കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികളിലൂടെ തന്നെ വായനാശീലത്തെ പറ്റി പറഞ്ഞു തുടങ്ങാം. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കമിട്ട ശ്രീ പി എൻ പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 നാം വായനാ ദിനമായി ആചരിക്കുന്നു. അറിവ് നമ്മെ തേടി വരില്ല, അതിനെ തേടി നമ്മൾ പോവേണ്ടതാണ്. അതിന് ഒരു വഴിയേ ഉള്ളൂ, വായിക്കുക. ദിവസത്തിൽ ഒരു മണിക്കൂറെങ്കിലും നാം വായിക്കാനായി മാറ്റിവയ്ക്കുക. ആ ഒരു മണിക്കൂറാണ് ജീവിതത്തിൽ പല മാറ്റങ്ങളും വരുത്തുക. വായനയിൽ നിന്ന് ലഭിക്കുന്ന അറിവും അനുഭവവും ജീവിത വിജയത്തിൽ ഉപകരിക്കുന്നു. ലോകത്തിൻ്റെ വെളിച്ചമാണ് പുസ്തകം. എല്ലാവർക്കും എൻ്റെ വായനാ ദിനം ആശംസകൾ. നന്ദി, നമസ്കാരം. His only friend was his dog. They worked together the whole day
and often Keshava would talk to the donkey and pour out his heart to it. One day, Keshava had many clothes to wash. He was walking home with the donkey when suddenly he felt very tired. He tied the donkey to a tree and sat down to rest for a while. Nearby, there was a school. The window of a classroom was open, and through it, the noise the children were making could be heard. Then came the voice of the teacher. He was calling the students. "Here I am, trying to turn you donkeys into human beings, but you just won't study." As soon as Keshava heard these words, his ears pricked up. What? Here was a man who could actually turn donkeys into humans. This was the answer to his prayers. Impatiently, he waited for school to be over for the day. Then, when all the children had gone home, and only the teacher remained behind to check some papers, Keshava entered the classroom. "What do you want, Keshava?" asked the teacher, who knew him well. Keshava scratched his head and said, "I heard what you said to the children. Please take my donkey and turn him into a human being. I am very lonely and this donkey is my only friend. If it became a human, we could have such good times together." The teacher realized Keshava was a simpleton and decided to fool him. He pretended to think for a while. Then he said,